The most important element in a male physique is broad shoulders. Definitely, V tapered look undengil maatrame oru male physique complete aavullu nu parayum. Inverted triangle look ennu parayille. V shape ennu nammada naattil common aayittu aalukal parayunna oru karyam. Shoulders undakkunnathu aanungal are blessed with more testosterone, so it's easier to build. Thus that V tapered look. നമുക്കറിയാം കുറച്ച് വയറുണ്ടെങ്കിലും മലയാളികൾ കൂടുതൽ കണ്ടൊരു വയറുണ്ടെങ്കിലും ഷോൾഡേഴ്സ് ബ്രോഡ് ആണെങ്കിൽ ഈ തള്ളി നിൽക്കുന്ന വയറിനെ ഒരുവിധം ഇതൊന്നും കവറപ്പ് ചെയ്യും. സോ ദാറ്റ് ഇസ് എ ട്രിക്ക്. ദ ഡെൽറ്റോയിഡ്സ് എ കെ ഷോൾഡേഴ്സ് മൂന്ന് മസിൽ ചേരുന്നതാണ്. ഒന്ന് ഈ പറയുന്ന ആൻറ്റീരിയർ മസിൽ എന്ന് പറയുന്ന ഒരു ഭാഗം, ദെൻ ലാറ്ററൽ ഡെൽറ്റോയിഡ് ആൻഡ് ദെൻ പോസ്റ്റീരിയർ ഡെൽറ്റോയിഡ്സ്. ഞാൻ പറഞ്ഞല്ലോ ഷോൾഡർ എന്ന് പറയുന്ന ഒരുപാട് ഇഞ്ചറി പ്രോൺ ഒരു മസിലാണ്. നമ്മൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് എക്സസൈസുകൾ ഹെവി വെയ്റ്റ്സ് യൂസ് ചെയ്ത് നമ്മുടെ ട്രെയിനിങ്ങിന് ഹാമ്പർ ചെയ്യരുത്. ഓൾവേസ് വൈസർ, ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയ്റ്റ്സ് കൂടുതലും ഒരുപാട് ഫാൻസി എക്സസൈസുകൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്നതൊക്കെ അതേപടി ഫോളോ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇനീഷ്യലി യു ബിൽഡ് ദാറ്റ് മസിൽ, പിന്നെ ഗ്രാജുവലി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൂട്ടാം. ഒരു പെയർ ഓഫ് ഡംബൽസ് എടുക്കുക, ലൈറ്റ് വെയ്റ്റ്സേ യൂസ് ചെയ്യാവുള്ളൂ, പ്രിഫറബ്ലി ഒരു 4-5 kg മാക്സിമം. നൗ വാട്ട് യു ഡൂയിങ് ഈസ് ആൾട്ടർനേറ്റ് ഡംബൽ ഫ്രണ്ട് റേസസ്, ദ ബെസ്റ്റ് വേ ടു ട്രെയിൻ യുവർ ഷോൾഡേഴ്സ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഫ്രണ്ട് ഡെൽറ്റോയിഡ്സ് ഇല്ലെങ്കിൽ ആൻറ്റീരിയർ ഡെൽറ്റോയിഡ് മസിൽസ് ഐസൊലേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത് വെൻ യു റേസ് ടു ദ ഫ്രണ്ട്. നൗ ഇത് ചെയ്യുമ്പോൾ കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കഴുത്തിലേക്ക് സ്ട്രെയിൻ വരും. അപ്പം വെൻ യു റേസ് യു ഹാവ് ടു ബെൻഡ് യുവർ ചിൻ ഡൗൺ, കണ്ടോ, താടി താഴേക്ക് ചെസ്റ്റ് അങ്ങോട്ട് കൊണ്ടുവരിക. ഒരു സെറ്റ് ചെയ്ത് എൻഡ് ഓഫ് ദ മൂവ്മെൻറ്റ് യു ക്യാൻ ഹോൾഡ് ഫോർ ഫ്യൂ സെക്കൻഡ്സ് ഫ്രണ്ട് റേസസ്, ഇല്ലെങ്കിൽ ഒന്നിച്ച് നിങ്ങൾക്ക് രണ്ട് ഡംബൽ ഒന്നിച്ച് നിങ്ങൾക്ക് റേസ് ചെയ്തിട്ട് താടി താഴോട്ട് കൊണ്ടുവന്ന് ഈ പൊസിഷൻ ഒരു 3 seconds ഹോൾഡ് ചെയ്യാം, സ്ക്വീസ് ചെയ്യാം. ആ സ്ക്വീസിങ് പ്രിൻസിപ്പിൾ കുറച്ചും കൂടെ ഗ്രോത്ത് ഫാക്ടറിനെ സ്പൈക്ക്. സൈഡ് ലാറ്ററൽ ഡെൽറ്റോയിഡ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ളത് ഇങ്ങോട്ട് കൈ ലിഫ്റ്റ് ചെയ്യണോ ഇങ്ങോട്ട് കൈ ലിഫ്റ്റ് ചെയ്യണോ എന്നുള്ളൊരു ഇതുണ്ട്. ചിലർ തീരെ പുറയിലോട്ട് വരും, റൊട്ടേറ്റർ കഫ് ഇഞ്ചറിയിലൊക്കെ റിസൾട്ട് ചെയ്യും. ഇതിനൊരു 45 degree ആംഗിൾ, ഫ്രണ്ടിലോട്ടും പോരുത് സൈഡിലോട്ടും പോരുത്, ഈ ഒരു ആംഗിൾ കീപ്പ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എൽബോസ് സ്ലൈറ്റ്ലി ബെൻഡ് ആയിരിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ അനീഷിൻ്റെ കൈ ഒരു സ്ലൈറ്റ് ബെൻഡുണ്ട്. ഇവിടെ ഈ ബെൻഡ് വെച്ച് വേണം നിങ്ങൾ ലിഫ്റ്റ് ചെയ്യാൻ. ഇനി ലിഫ്റ്റ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം താടി താഴേക്ക് കൊണ്ടുവരുന്ന കാര്യം, അപ്പോൾ കഴുത്തിലേക്ക് അധികം സ്ട്രെയിൻ വരില്ല. വെൻ യു ലിഫ്റ്റ് യു ബ്രിംഗിങ് യുവർ ചിൻ ഡൗൺ, ഹിയർ വി ഗോ ഡൗൺ. ഇതൊരു 6 to 10 റെപ്പറ്റീഷൻ വരെ ചെയ്തിട്ട് ലാസ്റ്റ് റെപ്പറ്റീഷൻ, അതായത് സെറ്റ് തീരാൻ നേരത്തെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് സ്ക്വീസ് ചെയ്യുക ഈ മസിൽ, എന്നിട്ട് ജെൻലി ബ്രിങ് ഇറ്റ് ബാക്ക്. ഇന്നത്തെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ഫേസ് അങ്ങ് ഡ്രോപ്പ് ചെയ്ത് കളയെല്ലാവരും. ബട്ട് റിമെമ്പർ, മസിൽ ഗ്രോ ചെയ്യുന്നത് ആ നെഗറ്റീവ് ഫേസിലാണ്. അതുകൊണ്ട് ഗ്രാജുവലി ലൈറ്റ് വെയ്റ്റ് വെയ്റ്റ്സ് യൂസ് ചെയ്തിട്ട് ഗ്രാജുവലി ജെൻലി ആ സ്ട്രെയിൻ കൊടുത്ത് ആ എസെൻട്രിക് ഫേസിലും അത് ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യാം. Now, how to train your posterior deltoids. അല്ലെങ്കിൽ റെയർ ഡെൽറ്റോയിഡ്സ് എങ്ങനെ ട്രെയിൻ ചെയ്യണം നമുക്ക് നോക്കാം. ഇറ്റ്സ് കോൾഡ് ദ ബെൻഡ് ഓവർ ലാറ്ററൽ റേസ്. നമ്മൾ സൈഡ് റേസ് ചെയ്ത പോലെ തന്നെ, പക്ഷേ ദ ഡിഫറൻസ് ഇസ് ദാറ്റ് നമ്മൾ ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്യുന്നുണ്ട്, ഹാവിങ് എ സ്ട്രെയിറ്റ് ബാക്ക്. നോ വാട്ട് ഹാപ്പൻസ് വെൻ യു ഡൂ ദിസ്, കൂടുതൽ എംഫസിസ് ഈ സൈഡ് ലാറ്ററൽസ് നിന്ന് ഷിഫ്റ്റ് ചെയ്ത് റെയറിലേക്ക് ചെല്ലും. ബെൻഡ് ഓവർ ലാറ്ററൽസ് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാക്ക് ഈ റൗണ്ടഡ് ഷേപ്പ് വരണം. ബാക്ക് ഹിഞ്ച് ചെയ്യുന്നതിനൊപ്പം തന്നെ നീസ് സ്ലൈറ്റ്ലി ബെൻഡ് ആയിരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സ്ലൈറ്റ് ബെൻഡ് നീസിന് കൊടുക്കണം. അറ്റ് ദ ടോപ്പ് ഓഫ് ദ മൊമെന്റ് യു ക്യാൻ സീ ദാറ്റ് ദിസ് റെയർ ഡെൽറ്റോയിഡ്സ് ഈസ് ഗിവൺ മോർ സ്ട്രെയിൻ അറ്റ് ദ ടോപ്പ് ഓഫ് ദ മൊമെന്റ്. നമുക്ക് ഇവിടെ തൊട്ടൊരു 45 degree മുതൽ അങ്ങോട്ട് അതിലോട്ട് റെസിസ്റ്റൻസ് വന്നു തുടങ്ങും. നൗ ഇത് അധികം റെപ്പറ്റീഷൻ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. 8 to 10 റെപ്പറ്റീഷൻസ് മോർ ദാൻ ഇനഫ്. ഒരു 3-4 സെറ്റ് ചെയ്യുകയാണെങ്കിൽ വെൽ റൗണ്ടഡ് ഷോൾഡേഴ്സ് നിങ്ങൾക്ക് റിസൾട്ട് ചെയ്യാം. Now you stand parallel to a wall and then you keep your right palm on the wall. ഇത്രയുള്ള ചെയ്യാനുള്ളത് ഒരു കാൽ മുന്നിലേക്ക് വെക്കുക, സ്റ്റെപ്പ് ഔട്ട്. Now you get that stretch on your anterior deltoids. സൈഡ് ഡെൽറ്റോയിഡ്സ് എങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ നമുക്ക് നോക്കാം. നൗ യു ബ്രിങ് യുവർ ആംസ് അക്രോസ് യുവർ ചെസ്റ്റ്. മറ്റേ കൈയുടെ റിസ്റ്റോ എൽബോയോ വെച്ച് യു ക്യാൻ ആക്ച്വലി പുള്ളിറ്റ് അക്രോസ്, സ്ട്രെയിറ്റ് അക്രോസ് ടു യുവർ ചെസ്റ്റ്. നൗ യു ഹാവ് ടു ഹോൾഡ് ദാറ്റ് സ്ട്രെച്ച് ഫോർ മിനിമം ഓഫ് 15 to 20 seconds. നൗ
Now, how to stretch your posterior deltoids? നമ്മളിപ്പോൾ ആംസ് റിലാക്സ് ചെയ്തിട്ടിട്ട് വെൻ യു ബ്രിങ് ഇറ്റ് അക്രോസ് യുവർ ചെസ്റ്റ് ഓവർ ടു യുവർ അതർ ഓപ്പോസിറ്റ് ഷോൾഡർ ആൻഡ് മറ്റേ കൈ വെച്ച് എൽബോയിൽ ജസ്റ്റ് ഒരു ജെന്റിൽ പ്രഷർ കൊടുക്കുക. ബോത്ത് സൈഡ്സ് യു ക്യാൻ ഹോൾഡ് ദാറ്റ് സ്ട്രെച്ച് ഫോർ 15 to 20 seconds. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഷോൾഡർ ഈസ് വെരി മച്ച് പ്രോൺ ടു ഇഞ്ചുറീസ്. നീയുടെ കാര്യം പറഞ്ഞ പോലെയാണ്, പ്രോപ്പർ വാമപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് വരും. ഷോൾഡർ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനും വളരെ പാടാണ്. അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന മറ്റ് ഏരിയാസ് ഓഫ് ദ ബോഡി ആയിരിക്കും, സ്കാപ്പുല, റോംബോയിഡ്സ്, ആ ഏരിയയിലായിരിക്കും ചിലപ്പോൾ ഇഞ്ചുറി വരുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് ബൈസെപ്സിലോട്ടൊക്കെ അത് റേഡിയേറ്റ് ചെയ്യുന്നത്, ചില മോസ്റ്റ് ഓഫ് ദ ആളുകൾ ഇപ്പോൾ ചെസ്റ്റിലോട്ട് വരികയും അത് ഹാർട്ട് അറ്റാക്ക് ആണെന്നൊക്കെ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് പ്രോപ്പറായിട്ട് വാമപ്പ് ചെയ്യുക. ശാസ്ത്രീയമായ രീതിയിൽ ഞങ്ങൾ ഈ കാണിക്കുന്നത് പോലെ ശാസ്ത്രീയമായ രീതിയിലുള്ള വ്യായാമ മുറകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി വരുന്ന വീഡിയോകളിൽ വിൽ ബി എക്സ്പ്ലെയിനിങ് മോർ ടെക്നിക്സ് ടു ട്രെയിൻ യുവർ ഷോൾഡേഴ്സ്. ടിൽ ദെൻ സ്റ്റിക്ക് അറൗണ്ട്, കീപ് വാച്ചിങ്. താങ്ക് യു സോ മച്ച്.